വിശുദ്ധ അൽഫോൻ സാമയുടെ തിരുനാൾ ഒരുക്കമായിട്ട് നമ്മൾ ആദ്യം കൊടിയേറ്റാണ്. എല്ലാവരും കൊടുവരത്തിന് ചുവട്ടിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കും. കാറ്റിന്റെ ചിറകളിൽ സഞ്ചരിക്കുന്ന കരവാനാ ദൈവമേ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. അങ്ങയുടെ ഭാഗത്തിനും വിശുദ്ധ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്ത പതാക പിതാവിൻ്റെ വിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ശിവാദൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും
പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവത്തിന് മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും സ്വർഗസായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഘോഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ
അലങ്കരിച്ച ദൈവമേ, കണ്ണികളുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. നീതിമാനായി മാറി സിപ്പിൻ്റെയും സർവിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേൽദിഷ്യന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമിയിൽ പിട്ടിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിലും തീക്ഷണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസദീവനായ മാർ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർഗീ വർഗീയ ശ്രേഷ്ഠ മെത്രാപൊലീത്തായ്ക്ക് വേണ്ടിയും പിതാവും മേടദക്ഷിണുമായ മാർ ജോർജ് മെത്രാന് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണബോധയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ സുഹൃതങ്ങളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങൾ എൻഡിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക്. ആമേൻ. ലോകത്തിൻ വഴികളിൽ ഉഴലാതെ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമല പോവനീ പനിമലരായി വന്നൊരു പുണ്യാത്മാ പനിമലരായി വന്നൊരു പുണ്യാത്മാ മാമലമേലുയരും നഗരം നീ മോഹനമാമൊരു മലദീപം നീ മാമലമേലുയരും നഗരം നീ മോഹനമാർമലദീപം നീ മറയിന്മേൽ മത്തിനു മാറുക നീ വിനയമൊടി വന്ദനമരുളുന്നു മറയിന്മേൽ മത്തിനു മാറുക നീ വിനയമൊടി വന്ദനമരുളുന്നു. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവള്ളമായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും
മാറിയസിബിൻ്റെയും വിശുദ്ധാൽപ്പൻ സ്വാമിയുടെയും സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച ജീവിതത്തിൽ ഞങ്ങൾ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും കുടുംബാംഗങ്ങളെയും സമർത്ഥമായി എൻ്റെ നമ്മുടെ കർത്താവ് ശുംശാടുകയും പിതാവാദീപത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ ഇന്ന് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അൽഫോൻസാമ സ്വർഗപ്രവേശം നടത്തിയിട്ട് 75 വർഷം പൂർത്തിയാകുകയാണ്. നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. എല്ലാ അൽഫോൻസാമ നാമധാരികൾക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും അപേക്ഷകളെയും നമുക്ക് അമ്മയുടെ പക്കൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഈശോയുടെ പക്കൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, കുടുംബാംഗങ്ങളെ, മക്കളെ എല്ലാവരെയും, രോഗികളായിട്ട് ഹോസ്പിറ്റലിലായിരിക്കുന്ന ധാരാളം മക്കളുണ്ട്, പ്രാർത്ഥനാ സഹായം നമ്മോട് ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ട് ഇടവകയിൽ നിന്നൊക്കെ പുറത്തു പോയിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് പ്രത്യേകമായിട്ട് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം. ഈ കുർബാനയിൽ ഓൺലൈനായിട്ട് പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെയും, എത്ര അകലെയായിരുന്നാലും ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ദൈവാനുഗ്രഹങ്ങൾ സമർത്ഥമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ഈ ബലി പിതാവാദീപത്തിന് നമുക്ക് ഉയർന്ന് സമർപ്പിക്കുകയും ചെയ്യും. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. ചിതരായി തീർന്നീര നവമൊരു പീഠമൊരുക്കീര, ഗുരുവിൻ സ്നേഹമൊടിയാണ് ഇരുമും ഭാഗ്യമച്ചീട. അന്ന പിസഹ തിരുനാളിൽ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീത, ഭൂമിയിലെങ്ങും നർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും
ലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും നർത്തിനു ശാന്തി സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ ആ
സ്തുതിതൻ നിസ്തുല മഹിമാവാം ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവം ഞങ്ങളുടെ പ്രിയപുത്രനായി ശുംശിഹായുള്ള സ്നേഹത്തെ പ്രതി സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുപിടുത്ത് അവിടുത്തെ പിഞ്ചെന്ന വിശുദ്ധാൽ പോൻസായി മഹത്വത്തിലേക്ക് ഉയർത്തുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ഈ കന്നിയേട് തിരുനാൾ ആചരിക്കുന്ന ഞങ്ങളെ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിലനിർത്തണമേ. അങ്ങയുടെ തിരുക്കുമാരൻ്റെ രക്ഷാകരമായി ബലി ആത്മശരീര വിശുദ്ധിയോടുകൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്ക്. മമ രാജാവേ പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവര് സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സുഖത്തിന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാവട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചോടി നിൽക്കുന്ന സഭയിൽ നിറതിറങ്ങിയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നിങ്ങളെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്ക്. Oh,
എൻ്റെ കർത്താവേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തി പാടിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവതത്വവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധയാമൽ പോൻ സാധൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. മാവല്ലോ വാനിലും ഒഴിയിലും തിങ്ങി വിളങ്ങുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധയാമൽ പോൻ സാദൻ നിർമ്മലമാകും അനുസ്മരണം ഉണ്ടാടാം ഈ വേദികയിൽ. ജനതകൾ അവിടുത്തെ മഹിമകൾ പാടുന്നു താണുവണങ്ങുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധയാമൽ പോൻ സാദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഈ വേദികയിൽ. നിത്യപിതാവിൻ്റെ സ്തുതനും റോഹയ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധയാമൽ പോൻ സാദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പാതിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായവും
ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും നിങ്ങളുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലിഹ ഗലാത്തിയർക്കെതിരെ ലേഖനത്തിലുള്ള വായന മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. രണ്ടാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ദൈവത്തിൻ്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല. അഴിയുന്നെങ്കിലോ വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ്
ബഹുമാനിക്കും നമ്മുടെ കർത്താവായ യേശുവായ്ക്ക് സ്തുതി. നമുക്ക് വേണ്ടി ഇന്ന് തിരുനാൾ സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് മടത്തിൽ അച്ഛനാണ്. അച്ഛൻ പൈങ്ങോട്ടർ പള്ളിയിൽ അസിസ്റ്റന്റ് വികാരി ആയിട്ട് സേവനം ചെയ്യുകയാണ്. എല്ലാവരുടെയും ഏറ്റവും ഊഷ്മളമായ സ്നേഹത്തോടുകൂടെ അച്ഛനെ നമ്മുടെ ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയും തിരുനാൾ സന്ദേശത്തിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ വികാരിയച്ച, ഏറെ സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുകൂട്ടുകാരെ, ഇന്ന് സഭാമാതാവ് സഹനത്തിൻ്റെ പുത്രിയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന സുന്ദരമായ ഒരു ദിനമാണ്. ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുമെന്ന വചനത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് സഹനത്തിലൂടെ ക്രിസ്തുവിനെ സ്നേഹിച്ച ഒരു വിശുദ്ധയായ അമ്മ. ഏവർക്കും വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവം നേരുന്നു. സഹനത്തെ സ്നേഹമാക്കി ആ സ്നേഹത്തിലൂടെ തൻ്റെ ജീവിതത്തെ ക്രിസ്തുവിന് സമർപ്പിച്ച ഒരു വിശുദ്ധയായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മ. അൽഫോൻസാമ്മയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ ഇപ്രകാരം രണ്ട് വരികൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. കെറുവാണോ കെറുവാണോ ഈശോയ്ക്കിന്ന് എന്നോട് കെറുവാണോ, എന്തേ എനിക്ക് സഹനങ്ങൾ തരാത്തത് എന്ന്. സഹനത്തെ ക്രിസ്തുവിനോട് ചോദിച്ചു വാങ്ങിക്കൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുവാനുള്ള, ക്രിസ്തുവിനെ പ്രണയിക്കുവാനുള്ള വലിയ അവസരമാണ് എന്ന് ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് ആ അവസരങ്ങളെ ചോദിച്ചു വാങ്ങിയ ഈ വിശുദ്ധയുടെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കും ഇവൾ വലിയൊരു പ്രചോദനവും വലിയ ഒരു മാതൃകയും. സഹനത്തിലൂടെ, അതിജീവനത്തിൻ്റെ മാർഗത്തിലൂടെ നാം എല്ലാവരും കടന്നു പോകുമ്പോൾ ഈ സഹനത്തെ ക്രിസ്തുവിനെ സ്നേഹിക്കുവാനുള്ള വലിയൊരു അവസരമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. അൽഫോൻസാമ്മ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ജീവിതമായി എൻ്റെ ജീവിതത്തെ മാറ്റണമേ എന്ന്. എൻ്റെ ജീവിതത്തെ ഒരു ഗോതമ്പ് മണിയായി, ഒരു മുന്തിരിയായി മാറ്റണമേ എന്ന് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അവൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഗോതമ്പ് മണി പൊടിഞ്ഞ് ഗോതമ്പ് അപ്പമായി വിശുദ്ധ കുർബാനയിലൂടെ അത് ക്രിസ്തുവിൻ്റെ ശരീരമായി മാറ്റപ്പെടുന്നു. മുന്തിരി മുന്തിരിച്ചക്കിലാട്ടി വീര്യമുള്ള വീഞ്ഞായി അത് ക്രിസ്തുവിൻ്റെ ബലിപീഠത്തിൽ ബലിയർപ്പണത്തിലൂടെ ക്രിസ്തുവിൻ്റെ രക്തമായി രൂപാന്തരപ്പെടുന്നു. ഈ ഒരു രൂപാന്തരീകരണം തന്നെയാണ് വിശുദ്ധ അൽഫോൻസാമ്മ സഹനത്തിലൂടെ തൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കിയിരുന്നത്. തൻ്റെ ജീവിതത്തെ ഗോതമ്പ് മണി പോലെ പൊടിഞ്ഞ് വിശുദ്ധ അൽത്താരയിൽ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ അവൾ തയ്യാറായപ്പോൾ ക്രിസ്തുവിൻ്റെ ബലിപീഠത്തിലെ ബലിവസ്തുവായി വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം മാറ്റപ്പെടുകയായിരുന്നു. മുന്തിരി പോലെ മുന്തിരിച്ചക്കിലാട്ടി വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാൻ അവൾ തയ്യാറായപ്പോൾ ബലിപീഠത്തിൽ ക്രിസ്തുവിൻ്റെ രക്തമായി മാറിയ മുന്തിരിച്ചാറ് പോലെ ഇവളുടെ ജീവിതവും മുന്തിരിച്ചാറ് പോലെ ക്രിസ്തുവിൻ്റെ ശരീരമായി മാറുകയായിരുന്നു. അതിലൂടെ തൻ്റെ ജീവിതത്തെ ബലിപീഠത്തിലെ ബലിവസ്തുക്കളായി വിശുദ്ധ അൽഫോൻസാമ്മ മാറ്റുകയായിരുന്നു എന്ന് നമ്മെ സാക്ഷ്യപ്പെടുത്തുക ഈ അൽഫോൻസാമ്മയുടെ ജീവിതം. സ്നേഹമുള്ളവരെ, സഹനത്തിലൂടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളിലൂടെ ഈ മുന്തിരിച്ചക്കിലാട്ടപ്പെടുന്ന മുന്തിരി പോലെ പൊടിക്കപ്പെടുന്ന ഈ ഗോതമ്പ് മണി പോലെ നമ്മുടെ ജീവിതവും എന്നും മാറ്റപ്പെടണമെന്ന് ഈ വിശുദ്ധ അൽഫോൻസാമ്മ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ, ജീവിതത്തിലുണ്ടാകുന്ന വേദനകളെ സ്നേഹത്തോടെ
സ്വീകരിക്കുവാനും ക്രിസ്തുവിനോട് സഹനത്തെ ചോദിച്ചു വാങ്ങിയ വിശുദ്ധ അൽഫോൻസാമയെ പോലെ നമ്മുടെ ജീവിതത്തിലും സഹനത്തെ ചോദിച്ചു വാങ്ങി ക്രിസ്തുവിനെ പ്രണയിക്കുവാനുള്ള, ക്രിസ്തുവിനെ സ്നേഹിക്കുവാനുള്ള വലിയ വ്യക്തിത്വങ്ങളായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്കും പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ മഠത്തിൻ്റെ ആവൃത്തിക്കുള്ളിൽ വിശുദ്ധ അൽഫോൻസാമ കഴിഞ്ഞപ്പോൾ സഹോദരങ്ങളിൽ നിന്നും അവൾ ഏറ്റുവാങ്ങിയ വേദനകളും ദുഃഖങ്ങളും സഹനങ്ങളുമെല്ലാം വിശുദ്ധ അൽഫോൻസാമ ക്രിസ്തുവിനോട് ചേർത്തു വെച്ചുകൊണ്ട്, ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അതിനെയൊക്കെ പരാതി കൂടാതെ സ്വീകരിക്കുവാൻ തയ്യാറായപ്പോൾ വെല്ലുവിളികൾ നിറഞ്ഞ ഈ ലോകത്തിൽ അവൾ നമുക്ക് വലിയൊരു ജീവിത മാതൃക നൽകുകയായിരുന്നു. ജീവിതത്തിലെ അവഗണനകളെ, ജീവിതത്തിലെ നിന്ദനങ്ങളെ, ജീവിതത്തിലെ ഒറ്റപ്പെടലുകളെ സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ അവൾ നമ്മോട് ആഹ്വാനം ചെയ്യുകയെ. കുടുംബജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഭർത്താവിൽ നിന്നും ഭാര്യയിൽ നിന്നും പരസ്പരം അവഗണനകളും കുറവുകളും ഏറ്റുവാങ്ങുവാൻ, കുറവുകളെ തിരുത്തുവാൻ അവൾ നമ്മളോട് ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ്. നല്ലയൊരു ഭർത്താവായി, നല്ലയൊരു ഭാര്യയായി, നല്ല മക്കളായി കുടുംബജീവിതത്തിലൂടെ കടന്നു പോകുവാൻ ഈ വിശുദ്ധ അൽഫോൻസാമ നമ്മെ പ്രചോദിപ്പിക്കുകയാണ്. കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ നിറയുന്ന നിമിഷങ്ങളിൽ അതിനെയൊക്കെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് അതിനോടൊന്നും തർക്കുത്തരം പറഞ്ഞുകൊണ്ട് അവിടെ ആയിരിക്കാതെ അതൊക്കെ തൻപുരാൻ തരുന്ന വലിയ സഹനങ്ങളാണ് എന്ന് ഓർത്തുകൊണ്ട് കുടുംബജീവിതത്തിൽ ആയിരിക്കുവാൻ ഒരു ഭർത്താവിന്, ഒരു ഭാര്യയ്ക്ക്, ഒരു മക്കൾക്ക് സാധിക്കുമ്പോൾ സന്തോഷപ്രദമായ ഒരു കുടുംബജീവിതം നിങ്ങൾക്കും സ്വന്തമാക്കുവാൻ സാധിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഈ വിശുദ്ധരുടെ തിരുനാൾ ഇത്ര മനോഹരമായി ആഘോഷിക്കുന്നത് നമുക്കൊന്ന് ചിന്തിക്കണം. ഇന്ന് ഏറെ വെല്ലുവിളികൾ നമുക്കൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വികാരി അച്ഛൻ ഈ ഒരു ഇത്ര മനോഹരമായി ഈ തിരുനാളിനെയൊക്കെ ആഘോഷിക്കുവാൻ, ഈ വെല്ലുവിളികളെയൊക്കെ സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഇവിടെ ഇത്ര മനോഹരമായി ഈ ദേവാലയത്തിൽ നിങ്ങളെയൊക്കെ ഒന്നിച്ചു ചേർത്ത് ഈ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊക്കെ പകർന്നു കിട്ടിയ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ് ഈ ഒത്തുചേരലിലൂടെ, ഈ തിരുനാൾ കർമ്മങ്ങളിലൂടെ നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തലമുറകളായി നമുക്ക് പകർന്നു കിട്ടിയ വിശ്വാസ ജീവിതത്തിൻ്റെ കുറവുകളിലെ കുറവുകൾ വരാതെ അതിന് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കണമെന്ന വലിയൊരു ആഗ്രഹവും വലിയൊരു പ്രചോദനവുമാണ് അച്ഛനെയൊക്കെ ഈ ഒരു തിരുനാളൊക്കെ വളരെ മനോഹരമായി ആഘോഷിക്കുവാൻ, നിങ്ങളെയൊക്കെ ഒന്നിച്ചു കൂട്ടുവാൻ പ്രചോദിപ്പിക്കുന്നത്. ഇന്ന് ഈ ബലിപീഠത്തിന് മുമ്പിൽ നാം എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട് എങ്കിൽ അറിയാതെ ഈ ലോകത്തോട് നാം ഒക്കെ വലിയ പ്രഘോഷണം നടത്തുക. നമ്മുടെ ജീവിതത്തിലൂടെ നാം ഏറ്റെടുക്കുന്ന സഹനങ്ങളിലൂടെ, നാം ഏറ്റെടുക്കുന്ന വെല്ലുവിളികളിലൂടെ, നമ്മുടെയൊക്കെ സമർപ്പിത ജീവിതത്തിലൂടെ, നമ്മുടെയൊക്കെ ഓരോ കുടുംബജീവിതത്തിലൂടെ നാം ഒക്കെ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തെ ഒരു പ്രഘോഷണമാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള തിരുനാളുകളിൽ മടികൂടാതെ കടന്നു വരുവാനും അതിലൂടെ എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് വലിയൊരു പ്രഘോഷണമായി മാറ്റപ്പെടുവാൻ എൻ്റെ ജീവിതം കാരണമാകുമെന്ന വലിയൊരു പ്രത്യാശയിൽ നമുക്ക് ആയിരിക്കുവാൻ പ്രചോദിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ വിശുദ്ധരുടെയൊക്കെ മുമ്പിൽ അണയുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന കാരണവും, നമുക്കൊക്കെ വലിയ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നവരാണ് വിശുദ്ധരെന്ന വലിയൊരു ജീവിത മനോഭാവമാണ്. നമുക്ക് വേണ്ടി തമ്പുരാന്റെ സന്നിധിയിൽ, നമ്മുടെ കുറവുകൾക്ക് വേണ്ടി, നമ്മുടെ അസ്വസ്ഥതകൾക്ക് വേണ്ടി തമ്പുരാന്റെ സന്നിധിയിൽ സംരക്ഷണ മനോഭാവം തീർത്തുകൊണ്ട് നമ്മെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്ന വലിയൊരു പാഠമാണ് ഈ തിരുനാളിൽ ഈ വിശുദ്ധയുടെ മുമ്പിൽ, വിശുദ്ധ അൽഫോൻസാമയുടെ മുമ്പിൽ അണയുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഒരിക്കൽ വലിയ ഒരു കെട്ടിടങ്ങൾ പടുത്തുയർത്തപ്പെട്ട നഗരത്തിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാവുകയാണ്. മനുഷ്യൻ്റെ ശക്തിയുടെ പ്രതിഫലനമായ ഈ കെട്ടിടങ്ങൾ പ്രകൃതിയുടെ വലിയ കാരണങ്ങൾക്ക് മുമ്പിൽ തകർന്നടിയുമ്പോൾ ഒരു അപ്പച്ചൻ ഈ തകർന്നടിഞ്ഞു കിടക്കുന്ന ഈ കെട്ടിടങ്ങളുടെ കൂമ്പാരങ്ങളിൽ എന്തോ തിരയുന്നതായി എല്ലാവരും ശ്രദ്ധിച്ചു. ആളുകൾ പരക്കം പായുമ്പോൾ ഈ അപ്പച്ചൻ മാത്രം തകർന്നടിഞ്ഞു കിടക്കുന്ന ഈ കെട്ടിടങ്ങളുടെ കൂമ്പാരങ്ങൾക്കിടയിൽ എന്തോ തിരയുന്നതായി എല്ലാവരും കാണുക. അവസാനം ഇവന് വട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഇവനെ ഉറ്റുനോക്കിയപ്പോഴും
ഇവൻ എന്തോ ഈ കൽക്കുംഭാരങ്ങൾക്കിടയിൽ തിരയുന്നതായി മനസ്സിലാക്കുകയാണ്. അവസാനം ഈ തിരച്ചുകൾക്കിട അവസാനം ഈ കൽക്കുംഭാരങ്ങൾക്കിടയിൽ നിന്നും എന്തോ ഒരു മനുഷ്യസ്വരം കേൾക്കുകയാണ്. അവസാനം അതിൽ നിന്നും തൻ്റെ പൊന്നുമോലെ പൊക്കിയെടുത്തുകൊണ്ട് പുറത്തു വരുന്ന ഈ അപ്പനോട് കൂടെ നിൽക്കുന്ന മാധ്യമങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്, എന്തേ ഈ കൽക്കുംഭാരങ്ങൾക്കിടയിലായിരുന്നപ്പോൾ നിനക്ക് പേടിയൊന്നും തോന്നിയില്ലേ എന്ന്. ഈ മകളുടെ വലിയൊരു ഉത്തരവും ഇവർക്ക് കൊടുക്കുകയാണ്. ഏത് ദുഃഖങ്ങളിലൂടെയും ഏത് സഹനങ്ങളിലൂടെയും ഏത് വേദനകളിലൂടെയും ഞാൻ കടന്നുപോയാൽ എൻ്റെ അപ്പച്ചൻ്റെ തൊക്കിൽ ജീവനുണ്ട് എങ്കിൽ എന്നെ സംരക്ഷിക്കുവാൻ എന്നെ രക്ഷിക്കുവാൻ ഈ അപ്പച്ചൻ കടന്നു വരുമെന്ന വലിയൊരു ഉറപ്പ് ഇവൾക്ക് ഉണ്ടായിരുന്നു എന്ന്. ഇതൊരു കഥയാണ്. എന്നിരുന്നാലും ഈ കഥ നമുക്ക് വലിയ പാഠങ്ങൾ പകർന്നു തരുന്നുണ്ട്. മറ്റുള്ളവർക്ക് സംരക്ഷണ മനോഭാവം തീർക്കുന്ന വലിയ വ്യക്തിത്വങ്ങളായി നമുക്ക് മാറുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഈ തിരുനാൾ നമ്മെ ഉദ്ബോധിപ്പിക്കണം. ഈ വിശുദ്ധയുടെ തിരുനാളിൽ നമ്മെ പ്രചോദിപ്പിക്കുന്നത് തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഒരു സംരക്ഷണമായി ഈ വിശുദ്ധ നമ്മുടെ ജീവിതത്തിന് മാറ്റപ്പെടുമെന്ന വലിയ ഒരു ആഗ്രഹമാണ്. ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക്, മക്കൾ മാതാപിതാക്കന്മാർക്ക്, മാതാപിതാക്കൾ മക്കൾക്ക് സംരക്ഷണ മനോഭാവം തീർക്കുവാൻ ഈ കാലഘട്ടത്തിൽ തയ്യാറാകുമ്പോൾ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ മാതൃകാപരമായ കുടുംബജീവിതങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ മാറ്റപ്പെടുമെന്ന വലിയൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സംരക്ഷണം തീർക്കുന്ന വ്യക്തിത്വങ്ങളായി നമ്മുടെ ജീവിതത്തെ മാറ്റണമേ എന്ന് തമ്പുരാന്റെ സന്നിധിയിൽ നമുക്കും പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ വിലയിൽ നമ്മുടെ പ്രാർത്ഥനകൾ ചേർത്ത് വെക്കുന്നതോടൊപ്പം തന്നെ സഹനത്തെ സ്നേഹത്തോടെ പുലകുവാനും ആ സഹന ജീവിതത്തിലൂടെ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ കുടുംബജീവിതത്തിലുണ്ടാകുന്ന അവഗണനകളെയും കുറവുകളെയും തമ്പുരാന്റെ സന്നിധിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് സ്നേഹത്തോടെ അവിടെയൊക്കെ ആയിരിക്കുവാനുള്ള നല്ല ഭർത്താവായി നല്ല ഭാര്യയായി മാറുവാനുള്ള വലിയൊരു പ്രചോദനം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് സംരക്ഷണമായി എൻ്റെ ജീവിതത്തെ മാറ്റപ്പെടുവാൻ എൻ്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ മാറ്റപ്പെടണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടി ഈ വിശുദ്ധ ബലിയിൽ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും വിശുദ്ധ അൽഫോൻസാമിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇവിടെ ഒത്തുചേരുവാൻ ഈ വെല്ലുവിളികളെ അവഗണിച്ചുകൊണ്ട് ഇവിടെ ഒന്നു ചേർന്ന് തമ്പുരാന്റെ പക്കല് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ പ്രചോദിപ്പിച്ച വലിയ മനസ്സുകളെ ഏറെ സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഒത്തിരി വെല്ലുവിളികൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഉള്ളപ്പോഴും നിങ്ങളെയൊക്കെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ഈ ഇടവക സമൂഹത്തെ മുന്നോട്ട് സ്നേഹത്തിൽ കൊണ്ടുപോകുവാൻ ഈ അച്ഛൻ കാണിക്കുന്ന വലിയ മനസ്സിനെയും അഭിനന്ദിച്ചുകൊണ്ടും ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നല്ല ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗങ്ങൾക്കൊത്തു വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലിഹയുടെ മാതൃക അനുസരിച്ച് നിന്നോടുകൂടി മരിക്കുവാൻ സന്നദ്ധരായ അനേക മിഷണറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാ ഗീവർഗീസ് മെത്രാപൊലിത്തായെ, ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് മെത്രാനെയും മെറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമർത്ഥമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവസ്നേഹത്തെ പ്രതി എല്ലാം സഹിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്ത വിശുദ്ധ അൽഫോൻസാമയെ പോലെ ദൈവ ഇഷ്ടത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനും
ജീവിത ക്ലേശങ്ങളെയും പ്രയാസങ്ങളെയും വീരോചിതമായി നേരിടുന്നതിനു വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിലത്ത് വീണഴിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്ന ഗോതമ്പ് മണി പോലെയും ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ സഭയിൽ പുറപ്പെടുവിക്കുവാൻ സമർപ്പിതർക്ക് വരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പ്രത്യാഗത്തിന്റെയും വഴിയിൽ സമർപ്പിതൻ ജീവിതം നയിക്കുവാൻ തൽപരരും യോഗ്യരുമായ ധാരാളം യുവതി യുവാക്കന്മാരെ വിളിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ അങ്ങയെ പ്രതി എല്ലാ ഉപേക്ഷിക്കുന്നതിനും ക്ലേശങ്ങൾ സഹിക്കുന്നതിനും വിശുദ്ധാൽപോൻ സായെ അങ്ങ് ശക്തിയാക്കിയെന്നും ആഴമേറിയ വിശ്വാസത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും സാക്ഷ്യമായ ഈ സമർപ്പിത ജീവിതം ഞങ്ങൾക്ക് മാതൃകയാകട്ടെ. ഈ പുണ്യവതിയുടെ മാധ്യസ്ഥം തേടുന്ന ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും അരൂപിയും ദൈവസ്നേഹ ചൈതന്യവും നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക് ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരെ, നിങ്ങൾ കൈവെപ്പിനായ തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ ശക്തനായ ദൈവമേ അങ്ങയുടെ അഭിഷിക്തൻ ആ കഠിനമായ പീഡകൾ അനുഭവിച്ചു വേണ്ടെടുത്ത അജഗണമായ പശുത്ത കത്തുലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പശുത്താത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കയ്യൊപ്പൊഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് വിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളങ്ങ് കരുണ്യദ്രകത്താൽ യോഗ്യരാകുകയും കർത്താവേ അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെ തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേലും ഉണ്ടാകുമാറാകട്ടെ. കരുണാം നിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നിയേറങ്ങി ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്നു. നീതിയുടെ പ്രവർത്തികളാ ജീവിതകാലം മുഴുവൻ അങ്ങേ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്ക് ആമേൻ. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രയാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. ദിവ്യ റൂഹായ്ക്കും സ്തുതി എന്നോ
ലോക സൃഷ്ടി പൂർത്തിയായ നീരോടവേ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികസ്മാരമെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും, സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച് സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭീഷ്ടം ശരീരത്തിലാവുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളും കാരുണ്യാദ്രേഹത്താൽ യോഗ്യരാകി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമാരെ നിങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തിയും വിചാരങ്ങൾ സ്വരത്തിലേക്ക് ഉയർത്തിയും നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഉയരങ്ങളിലേക്കുയരട്ടെ,
ഹൃദയ വികാര വിചാരങ്ങൾ ഉയരങ്ങളിലെ ക്യുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പോ പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിധുനാരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിറഞ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലംഗ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖാമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായങ്ങേ കുമ്പിട്ടരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങടെ നാമം പ്രവർത്തിക്കുന്നു. വിശുദ്ധനും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലാവ് തിരുസന്നിധിയിൽ അനവര് ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാകി ദാസിൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനനായവരെ ഉത്തിരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങൾ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യ തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇതു പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കൂ. ആസയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇതു പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ിൽ ഒന്നിച്ചുകൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. കർത്താവേ, നീയോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയ ഞങ്ങളെ സമുത്തിരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ
മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സർവത്രിയ സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർഗീ വർഗീയ ശ്രേഷ്ഠ മെത്രാപ്പോലീത്തയ്ക്ക് വേണ്ടിയും പിതാവും എഴുതിഷ്ണുമായ മാർ ജോർജ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകാരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളോ ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ഇടവക സമൂഹത്തിനു വേണ്ടിയും പ്രത്യേകമായി തിരുനാൾ ആഘോഷങ്ങളിൽ ഈ വിശുദ്ധകുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി അയോഗ്യനായിരിക്കുവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അപേക്ഷിക്കുന്ന ശരീരത്തെ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയ സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നു അങ്ങയുടെ പ്രിയപുത്രനായി ശംശികായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായി മിശികാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായവുമടയാളത്താൽ മുദ്രയിലും വിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നു എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഇളയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് നാമത്തിൽ ഒരുമിച്ചൂടിപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വംശിവായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മകനീയവും ഭയഭക്തി ജനവും വിശുദ്ധവും ജീവദായവും ദൈവികവുമായി രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ
നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസർവാനയിൽ അവിടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രിയിരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങൾ പുറത്തേക്കും പാപങ്ങളുടെയും മോചനത്തിന് മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും നീച്ച സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയവും വിസ്മയവുമായ ഈ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ ആ വീക്ഷണത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളങ്ങേക്കുന്നത് അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. പരിമള സസ്യങ്ങളുടെ സുന്ദരവ്യങ്ങളുടെ നാഥ ശ്രേഷ്ഠ പുരോഹിതനായ കുർവൻ വാഗ്ദാന പേടകത്തിന് താൽക്കാലിക കൂടാരത്തിൽ അർപ്പിച്ച ധൂമ്പോ ഞങ്ങളുടെ പ്രാർത്ഥന ധൂമങ്ങി പ്രസാദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നിൽക്കും. കർത്താവാദ്യവുമേ, പാവമാലിന്യങ്ങൾ കഴുകി ഞങ്ങളുടെ സ്നേഹത്തിന് ദൈവ പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തി നല്ല ഇടയാ. എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവ് ദൈവമേ, ഞങ്ങളുടെ മകനീ വിശുദ്ധവുമായി ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകളെ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവ് ദൈവമേ, കാരുണ്യപൂർവ്വം പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ ജനത്തെ സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലറയുടെ സദൃശവും സിംഹാസനവും ആ ബലിപീഠത്തെയും പാവമോചകമായ തിരുശരീരത്വങ്ങളെയും അങ്ങ് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നെങ്കിലും സുദൃശുദ്ധവും ജീവദായവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്കുള്ള കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവേ മിശിഹായ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായവുമായപ്പം സ്വർഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള ശിഷ്യരെ അറിയിച്ച സ്വർഗം
ശുശ്രൂഷയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങ് സ്വർഗരാജ്യത്തിൽ സ്ത്രീശുദ്ധരോട് നിന്ന് സ്തുതിക്കുവാൻ ഞങ്ങളെ തരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണമായ പിതാവേ, ഇവിടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപയിൽ നിന്ന് അവൻ്റെ സൈന്യങ്ങൾ ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും
ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായോടുകൂടെ അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ വരുവിൻ, പാപപൊരുതി നേടി നിത്യജീവൻ പ്രാപിക്കുവാൻ ഈ ദിവ്യരഹസ്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുവിൻ. ഒരു വാക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ ഇത്രയെങ്കിലും തിരുനാളാഘോഷങ്ങൾ നടത്തുവാനായിട്ട് നമ്മളെ സഹായിച്ച പിതാവാദികത്തോട് നമുക്ക് നന്ദി പറയാം. നമുക്ക് വേണ്ടി ഈ സ്വർഗത്തിലിരുന്നു കൊണ്ട് മാത്യസ്സും വഹിക്കുന്ന അല്പം സാമയോടും നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ അമ്മയുടെ അരികിൽ നമുക്കായിരിക്കാം. ഇപ്പം തന്നെ ഈ തിരുനാളാഘോഷങ്ങൾ നടത്തുവാനായിട്ട് രണ്ടു ദിവസമായിട്ട് പള്ളിയും പരിസരവും എല്ലാം വൃത്തിയാക്കാനായിട്ട് കൈക്കാരന്മാരും അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ഇടവാങ്ങളൊക്കെ സജീവമായിട്ട് സഹകരിച്ചു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ കർമ്മങ്ങൾ ഭംഗി നടക്കുവാനായിട്ട് നമ്മൾക്ക് ഗായക സംഘം സ്റ്റാൻലിയുടെ നേതൃത്വത്തിൽ നടന്നു പാടിയ എല്ലാ പാട്ടുകാർക്കും അതുപോലെ തന്നെ സൗണ്ട് നമുക്ക് നന്നാം ജോയിയോടും ഇന്നത്തെ ഈ കർമ്മങ്ങൾ ലൈവായിട്ട് യൂട്യൂബിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ജെറാൾഡും അദ്ദേഹത്തെ കൂടെ വന്ന രണ്ട് സഹോദരന്മാർക്കുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിശുദ്ധാൽപ്പണ സ്വാമിയുടെ മധ്യസ്ഥതയാൽ ധാരാളം ദൈവാണിയങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമാപന പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് എഴുന്നേറ്റിരിക്കുന്നു.
പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുതിർഹവും പശുത്വവും ജീവദായവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് വിശുദ്ധാൽപോൻ സായുടെ ഓർമ്മ ആചരിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ ഞങ്ങളുടെ പ്രത്യാശയായ പശുത്തു കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പുറക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധാൽഫോൻസാമയെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ആമേൻ. എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ രക്തം പാനം ചെയ്യോ മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായു സവനേകും ഞാൻ ഏവം മാതൃക പോലി അൽപോൻ സാമ നമുക്കേകും മാതൃക പോലി ഭുവനത്തിൽ കുരിശുകളെല്ലാം പേറിടുവാൻ ദൈവം കൃപയും അരുളട്ടെ. എല്ലാവർക്കും നന്മ വരാൻ എന്നും ത്യാഗപദം തേടാൻ പരിശുദ്ധാത്മാവനുവേലും നരനരുളട്ടെ സൗഭാഗ്യം. ആമേൻ. രക്ഷാകരമാമി ളികളായി തീർന്നവരെ ദൈവാക്യത്തിൽ ജീവിപ്പിൻ നിർമ്മല വീതിയിൽ നീങ്ങിടും ജീവിതമേകും ക്ലേശങ്ങൾ ത്യാഗമിയെന്നു സഹിക്കാനാ ദൈവം ശക്തി പൊഴിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേ. ആമേൻ. ആമേൻ.
വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കവരുടെ സ്വസ്തി. സിദ്ധി നൽകി ആദരിച്ച സമർപ്പിക്കുന്നു അങ്ങയുടെ വത്സരപുത്രമണ വാട്ടി ഞങ്ങളുടെ സഹോദരിയുമായ അത്ഭുവൻ സ്വാമിയെ വിശുദ്ധിയിലേക്ക് ഉയർത്തി അങ്ങയുടെ കാരുണ്യത്തെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുന്ന ദൈവമേ, സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ സ്വജീവത്തെ സമർപ്പിച്ച വിശുദ്ധ അത്ഭുവൻ സായി അനുഗ്രഹിച്ച് പുണ്യപാതയിലൂടെ ചലിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ തന്നെ വിശദീകരിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ യോഗ്യതയോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവിൻ്റെ ആത്മാവിനെ അങ്ങ് സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവേ, മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്താണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച കാരുണ്യവും വിശ്വസ്തയും അനുസ്മരിക്കണമേ. യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിനനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്, പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവനെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു, വിനീതനെ തന്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിന്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതലും നീക്കും. ആമേൻ. പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾക്ക് രക്ഷകനായി നൽകിയല്ലോ. ഈശോയുടെ മാതൃകയിൽ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പാത സ്വീകരിച്ച് സ്വയം ബലിയായി തീരുവാൻ അൽഫോൻസായിയല്ലോ. ഗോതമ്പഴിയുന്നില്ലെങ്കിൽ അത് വെറുതെ ഇരിക്കുന്നു, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കുന്നു. അങ്ങയുടെ ആഹ്വാനമനുസരിച്ച് സ്വയമില്ലാതായി മഹത്വത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ വിശുദ്ധാൽഫോൻസായി അനുഗ്രഹിച്ച അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പദ്ധതികളോട് പൂർണ്ണമായി സഹകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവഗതം കണ്ടെത്തി സ്വയം സമർപ്പിച്ച വിശ്വസ്വാമി ഞങ്ങൾക്ക് വേണ്ടി ആശിസ്സും വഹിക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്
അല്പം സാമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. സഹനവും ത്യാഗവും വഴി ഈശോയുടെ സ്നേഹത്തിന് സാക്ഷ്യം വഹിച്ച അല്പം സാമേ ഞങ്ങളുടെ എല്ലാ ജീവിത ക്ലേശങ്ങളിലും ദുഃഖങ്ങളിലും ദൈവികം ദർശിക്കുവാനും അവിടുത്തെ പരിപാലനയിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ജീവിക്കുവാനും ഞങ്ങൾ ശക്തരാകുക. അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കാൽവരിയിലെ കുരിശിൽ സ്വയം സമർപ്പിച്ച ഈശോയെ അനുകരിച്ചുകൊണ്ട് സ്വയം ബലിവസ്തുവായി ഹോമിക്കപ്പെടുവാൻ അഭിലഷിച്ച അൽഫോൻസാമേ ഞങ്ങളുടെ ജീവിതങ്ങളെയും സ്നേഹത്തിൻ്റെയും സ്വയം ദാനത്തിൻ്റെയും നിരന്തര ബലിയായി സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുക. ഞാൻ എന്നെ മുഴുവനും കർത്താവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടുത്തെ ഇഷ്ടം പോലെ എന്നോട് ചെയ്തു കൊള്ളട്ടെ എന്ന് ഏറ്റുപറഞ്ഞ അൽഫോൻസാമേ പ്രാർത്ഥനാ ചൈതന്യവും വിശ്വാസത്തിനും പ്രത്യാശയും നിറഞ്ഞ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുന്നതിന് ഞങ്ങൾ പ്രാപ്തരാകുവാൻ ഈശോയെ മാത്രം മതി, മറ്റൊന്നിനിക്ക് വേണ്ട എന്ന് ഏറ്റുപറഞ്ഞ അൽഫോൻസാമേ ഞങ്ങളുടെ യുവതി യുവാക്കളും വിദ്യാർത്ഥികളും അങ്ങനെ മാതൃക അനുസരിച്ച് നന്മയിലും വിശുദ്ധിയിലും വളരുവാനും ജീവിത മൂല്യങ്ങളിലും സന്മാർഗത്തിലും ദൈവവിശ്വാസത്തിലും അടിയുറച്ച് ഉചിതമായ ജീവിത അന്തസ് കണ്ടെത്തി ജീവിക്കുവാനും എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്. ആരെ വെറുക്കാൻ എനിക്കൊരിക്കലും കഴിയുകയില്ല എന്ന് ഉദ്ഘോഷിച്ച അൽഫോൻസാമേ ഞങ്ങളുടെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയും ഭരണാധികാരികളുടെ നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയെയും തിരുസഭാധികാരികളെയും ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അൽഫോൻസാമേ സഭയുടെ തലവനായ പരിശുദ്ധ പിതാവിനെയും എല്ലാ സഭാധ്യക്ഷന്മാരെയും വൈദികർ സന്യാസികൾ ആത്മായ പ്രേക്ഷിതർ എന്നിവരെയും പരിപാലിക്കുവാനും ആത്മീയ നന്മകളാലും ദൈവിക സുഹൃത്തുക്കളാൽ നിറഞ്ഞവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അരുളിച്ചത് ഈശോനാഥാം. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളാകുന്ന കുരിശുകളെ അങ്ങനെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാ വിശ്വങ്ങളും അറിയുന്ന കരുണ്യവനായ കർത്താവേ അൽഫോൻസാമ വഴി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ, നമ്മുടെ ഓരോരുത്തരെയും എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും അപേക്ഷകളെയും യാചനകളെയും നമുക്ക് വിശുദ്ധ അൽഫോൻസാമയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് വേണ്ടി ഈശോയുടെ പക്കൽ ഈ നിമിഷങ്ങളിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. കരുണാപൂർവം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ തൃക്കരം നീട്ടി ഞങ്ങളെ ആശീർവദിക്കുകയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഇടവക സമൂഹത്തെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യഹൃദയത്തിലെ മുറിവിൽ എന്നെ മറയ്ക്കണമേ, സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള എന്റെ ആശയിൽ നിന്ന് എന്നെ വിമുക്തയാക്കണമേ. കീർത്തി ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഒരു പരമാണുവും അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ പൊരിയുമാകുന്നതുവരെ എന്നെ എളുപ്പപ്പെടുത്തണമേ. സൃഷ്ടികളെയും എന്നെ തന്നെ മറന്നു കളയുന്നതിനുള്ള അനുഗ്രഹം
എനിക്ക് തരണമേ, എനിക്ക് തരണമേ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ, മാധുര്യമായ എന്റെ ഈശോയെ, ഈശോയെ ലൗകിക ആശ്വാസങ്ങളെല്ലാം, ലൗകിക ആശ്വാസങ്ങളെല്ലാം കൈപ്പായി പകർത്തണമേ, എനിക്ക് കൈപ്പായി പകർത്തണമേ. നീതീശ്വരനായ എന്റെ ഈശോയെ, നീതീശ്വരനായ എന്റെ ഈശോയെ ദിവ്യ കതിരിനാൽ, ദിവ്യ കതിരിനാൽ എന്റെ ബോധത്തെ തെളിയിച്ച്, എന്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച്, ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ച്, ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിന്റെ നേർക്കുള്ള സ്നേഹത്താൽ എരിയിച്ച്, നിന്റെ നേർക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് നിന്നോട് ഒന്നിപ്പിക്കണമേ, എന്നെ നിന്നോട് ഒന്നിപ്പിക്കണമേ. ആമേൻ, ആമേൻ. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, ഞാൻ നൽകുന്ന സമാധാനം നിങ്ങൾ എടുത്തു കളയുവാൻ ആർക്കും സാധ്യമില്ല എന്ന് അരുളിച്ചത കർത്താവായ യേശു മിശിഹ സമാധാനത്താൽ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. വിശുദ്ധ അൽഫോൻസായ സ്വർഗീയപരങ്ങളാം നിറച്ച കർത്താവ് തൻ്റെ അനുഗ്രഹത്താൽ നമ്മയും സന്തുഷ്ടരാകട്ടെ. എല്ലാവിധ ക്ലേശങ്ങളിലും രോഗങ്ങളിലും അസ്വസ്ഥതകളിൽ നിന്ന് മോചനം നൽകി അവിടെ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ മനസ്സ് ഗ്രഹിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ചും ജീവിക്കുവാനും ആത്മീയ ഫലങ്ങളാൽ നിറയുവാനും അവിടെ നിങ്ങളെ ശക്തരാകട്ടെ. വിശുദ്ധ അൽഫോൻസായുടെ മാതൃകയിൽ ദൈവസന്നിധിയിൽ പ്രത്യാശയും സമർപ്പണബോധവും വിശ്വാസമുള്ളവരായി ജീവിക്കുവാനും വിശുദ്ധിയിൽ വളർന്ന് നന്മകൾ പുറപ്പെടുവിക്കുവാനും അവിടെ നിങ്ങളെ പ്രാപ്തരാക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോദൻ പ്രിയദാസി അൽഫോൻസ സഹനത്തിൻ സാക്ഷിയ അൽഫോൻസ വിശുദ്ധീതൻ പരിമളസൂനമദായി വിളങ്ങിടും നമ്മെ സമർപ്പിക്കുന്നേ. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ, ഈശോദൻ സവിധേ ഞങ്ങൾക്കാം. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ, ഈശോദൻ സവിധേ ഞങ്ങൾക്കാം. ഗോതമ്പ് മണി പോൽ അഴിയാനും സ്നേഹത്തിൽ പുതുജീവൻ പകരാനും ക്ലേശങ്ങൾ സമചിത്തരാ നേരിടാനും കൃപ ചൊരിയണമേ. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ, ഈശോദൻ സവിധേ ഞങ്ങൾക്കാം. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ, ഈശോദൻ സവിധേ ജനങ്ങൾക്കാം. ഈശോദൻ സ്നേഹത്തിൽ വളരാനും ദൈവിക സുഹൃതങ്ങൾ നിറയാനും സോദര സ്നേഹത്തിൽ നിർമലരാൻ ജീവിക്കാനും കൃപ ചൊരിയണമേ. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ, ഈശോദൻ സവിധേ ഞങ്ങൾക്കാം. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ, ഈശോദൻ സവിധേ ഞങ്ങൾക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട മഠത്തിലെ സിസ്റ്റേഴ്സാണ് പള്ളിയുടെ അകമെല്ലാം അലങ്കരിച്ചത്. അവർക്കും പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കും. മാലാഖമാരത്ത് വാനിൽ വാഴുന്നൊരൽഫോൻസ ധന്യേ, മാലാഖമാരത്ത് വാനിൽ
மாலாகமாரத்து வானில்